ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ ട്രിപ്പിൻ്റെ 6-ാമത്തെ ഭാഗം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2-ാമത്തെ ദിവസമാണ്, നമ്മൾ ഊട്ടിയിലാണുള്ളത്. അപ്പോൾ ഊട്ടിയിലെ ക്ലൈമറ്റാണ് കേട്ടോ ഇത്. നമ്മൾ വണ്ടർഫുൾ ക്ലൈമറ്റ് എന്ന് തന്നെ പറയാം, നമ്മൾ തണുത്തിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഊട്ടിയുടെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ വീടുകളും കുറേ പാടങ്ങളുമായിട്ടുള്ള ഊട്ടിയുടെ ഔട്ട്സ്കേർട്സ് ആണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കൺസെപ്റ്റ്. ഊട്ടിയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളല്ല, കുറച്ച് ഊട്ടിയിൽ നിന്ന് കുറച്ച് മാറി അവലാഞ്ചി പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ തണുക്കുന്നുണ്ട്. 8 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിയുടെ ഔട്ട്സ്കേർട്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത്തിരി ഉൾനാടൻ ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കൃഷിയും ഉൾനാടൻ ഗ്രാമങ്ങളും അതുപോലെ ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ അവലാഞ്ചിയിലേക്കുള്ള യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ മസനഗുഡി വഴി വരുന്ന റൂട്ടും അതേപോലെ തന്നെ നമ്മുടെ മുതുമല ടൈഗർ റിസർവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇത് മെയിനായിട്ട് നമ്മൾ ഇതിലെല്ലാം സിനിമയിലെല്ലാം കാണിക്കുന്ന ഊട്ടിയിലെ സ്കൂളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഈ ക്യാരറ്റ് വാഷ് ചെയ്ത് പാക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് കണ്ടു. ഇതുപോലത്തെ ഒരുപാട് യൂണിറ്റുകൾ ഈ റൂട്ടിലുണ്ട് കേട്ടോ. ചെറിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അത് സ്കൂളിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് കാണുന്ന എല്ലാം. ഒരുപാട് സ്ഥലമുണ്ട് അവർക്ക്, ഒരുപാട് സ്ഥലമുള്ള ഒരു സ്കൂളാണ് കേട്ടോ. അതുപോലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അമ്പലങ്ങളാണെങ്കിലും അതിൻ്റെ ഗോപുരങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രാമങ്ങളാണ് കേട്ടോ. രണ്ട് ഗ്രാമങ്ങളുണ്ട് ഇതിൻ്റെ ഇടയ്ക്കും അതേപോലെ തന്നെ ത്രൂഔട്ട് കിടക്കുന്നത് കംപ്ലീറ്റ് പാടങ്ങളാണ് കേട്ടോ. കൂടുതലും ക്യാരറ്റാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്, കൂടുതലും ക്യാരറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്താ കാണുന്ന പാടങ്ങൾ കംപ്ലീറ്റ് ക്യാരറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഊട്ടിയുടെ തിരക്കിൽ നിന്ന് വിട്ടുമാറി അവലാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. നമ്മൾ ഏകദേശം 10 മണിയോടെ അടുക്കായി, എന്നിട്ടും ഇവിടുത്തെ ക്ലൈമറ്റിനും വേരിയേഷനും ചേഞ്ചസ് ഒന്നുമില്ല. തണുപ്പ് തന്നെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെയും ക്ലൈമറ്റ്. ആ താഴെ കാണുന്നതാണ് അവലാഞ്ചി ലേക്ക് കേട്ടോ. ഈ റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് സൈറ്റിൽ നിന്ന് നമുക്ക് ഈ അവലാഞ്ചി ലേക്കിൻ്റെ വിഷ്വൽസ് നമുക്ക് കിട്ടും. കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് ഊട്ടിയിൽ തേയില ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഊട്ടിയിലും തേയിലയുണ്ട്, ഊട്ടിയിലെ തേയില ഉള്ള മേഖലയാണ്. പക്ഷേ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയില നിപ്പുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് നിപ്പുണ്ട്. തേയിലയുടെ ഇടയ്ക്ക് ക്യാരറ്റ് വച്ചിരിക്കുന്ന ഒരു മനോഹരമായുള്ള പ്രതിഭാസമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് കേട്ടോ. വേറെ എങ്ങും ഇതേപോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഡ്രൈവ് നമ്മൾ പോകുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലും തേയിലയും ക്യാരറ്റും അതുപോലെ തന്നെ മറ്റുള്ള കൃഷികളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന കാണാൻ സാധിക്കും. ഞാൻ യാത്രകളിൽ പ്രിഫർ ചെയ്യുന്ന ഒരിതാണ് നമ്മുടെ സിറ്റിയിലെ തിരക്കുകൾ അല്ലെങ്കിൽ സിറ്റിയിലെ ലൊക്കേഷൻസിൽ നിന്നെല്ലാം വിട്ടുമാറി കുറച്ച് എന്താ പറയുക ഔട്ട്സ്കേർട്സിലേക്ക് പോവുക. ഇത് എതലാറെന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കൃഷികളും മറ്റും കാണാൻ സാധിക്കും. അത് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയൊക്കെ പല ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്ക് നമുക്കിതുപോലത്തെ സീനറീസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഊട്ടിയുടെ തണുപ്പ് ക്ലൈമറ്റും എൻജോയ് ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയാണ് കേട്ടോ നമ്മൾ. അതുകൊണ്ട് ഈ നിൽക്കുന്ന കംപ്ലീറ്റ് ബീട്രൂട്ടാണ്, ബീട്രൂട്ട് വച്ചിരിക്കുന്ന രീതിയുണ്ട്. ഒരു ചെറിയ സ്ഥലം പോലും വേസ്റ്റാക്കാതെ കംപ്ലീറ്റ് ബീട്രൂട്ട് വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അവലാഞ്ചി എക്കോ ടൂറിസത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ അവിടെ ഒരു റോഡ് കണ്ടു, ഒരു കാനനപാത പോലത്തെ റോഡ്. അപ്പോൾ ജസ്റ്റ് പുള്ളിക്കാരത്തി ഒന്ന് നടന്ന് നോക്കുകയാണ്. ആ ഒരു റീജിയനിൽ നിന്ന് ഇങ്ങനെ നടന്നു വരാനൊരു പ്രത്യേക ഫീലല്ലേ. ആ കാട് പോലെ നിൽക്കുന്ന ആ പ്രദേശത്തു നിന്നൊക്കെ നടന്നു വരാനൊരു ഫീലാണ്.
ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമുക്ക് എൻട്രി ഫീസ് എടുക്കണം. ഇവിടെ വന്നിട്ട് 20 രൂപയാണ് നമ്മുടെ പെർ പേഴ്സൺ വരുന്നത്. അതുകൂടാതെ തന്നെ കാറിനാണെങ്കിൽ 30 രൂപയും ബൈക്കിനാണെങ്കിൽ 20 രൂപയും ചാർജ് വരും. അത്യാവശ്യം നല്ല കാട് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു എക്കോ ടൂറിസത്തിനുള്ളിൽ കൂടി നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ ഭയങ്കര എന്താ പറയുക, ഫോറസ്റ്റാണ്, നല്ല ഫോറസ്റ്റാണ്. അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് ഈ റോഡിൽ കൂടി ഓടിച്ച് പോകാനായിട്ട്. കാടും പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു ലൊക്കേഷനാണ് കേട്ടോ അവലാഞ്ചി എക്കോ ടൂറിസത്തിൻ്റെ ഈ ഒരു പാർട്ട്. ഊട്ടിയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഇത് ഊട്ടി തന്നെ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ലൊക്കേഷനാണ് ഈ അവലാഞ്ചിയുടെ ഫോറസ്റ്റ് റീജിയൻ കേട്ടോ. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത്. ഒരു സൈഡിൽ നമുക്ക് അവലാഞ്ചി ലേക്കിൻ്റെ പാട്ടും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എന്താണ് പ്രോഗ്രാംസ് ഉള്ളതെന്നുള്ളതൊക്കെ നോക്കാം. കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും അവിടെ നിന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കിളികളുടെ ശബ്ദവും തണുപ്പും എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യാത്ര കേട്ടോ. അവസാനം നമ്മൾ എത്തി കേട്ടോ, അതായത് അവലാഞ്ചി എക്കോ ടൂറിസത്തിൻ്റെ നമ്മുടെ ഹോട്ടലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ജീപ്പ് ട്രക്കിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ജീപ്പ് ടൂറിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, 2000 രൂപീസാണ് ഒരു വണ്ടിക്ക് വരുന്നത്. ഇത് 8 പേർക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ 2 പേരും ഉള്ളത് കൊണ്ട് ബാക്കി ഒരു 6 പേരും കൂടെ ജോയിൻ ചെയ്തു നമ്മളെ കൂടെ. അപ്പോൾ അവരങ്ങനെയും കൊണ്ടുപോകും. 3 ലൊക്കേഷൻസാണ് ഇവിടെ വരുന്നത്. 1 അവലാഞ്ചി വ്യൂ പോയിൻ്റ്, 2 വാട്ടർഫോൾസ്, 3 കോളി ഫോറസ്റ്റാണ് വരുന്നത്. 3 ലൊക്കേഷൻസിനാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. നേരത്തെ നമുക്ക് അപ്പർ ഭവാനി വരെ പോകാമായിരുന്നു, പക്ഷേ ഇപ്പം റോഡ് മോശമായത് കാരണം, അതായത് കഴിഞ്ഞ പ്രളയം 2019 പ്രളയ സമയത്ത് റോഡ് അത് പൂർണ്ണമായിട്ട് ഇവിടെ തകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ലൊക്കേഷനായിട്ടുള്ള അവലാഞ്ചി ലൊക്കേഷൻ വ്യൂ പോയിൻ്റ്, അവലാഞ്ചി ലേക്ക് വ്യൂ പോയിൻ്റിൽ ഇറങ്ങി നിന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ലേക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ലേക്കിൻ്റെ സൗന്ദര്യമൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച ശേഷം വീണ്ടും നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഡ്രൈവർ പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പുറ ഭവാനി പോകുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അപ്പുറ ഭവാനി പോകാൻ സാധിക്കത്തില്ല റോഡ് തകർന്ന് കിടക്കുന്ന കാരണം. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം റോഡ് പണി ചെയ്തിരുന്നാലും വീണ്ടും പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ മഴ പൂർണ്ണമായിട്ട് നിന്നാലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ഇതൊക്കെ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത റോഡാണ് കേട്ടോ. പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ട് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക, അടുത്ത വർഷത്തോടെ എന്തായാലും പൂർണ്ണമായിട്ട് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അതേപോലെ ഇടയ്ക്കൊരു വ്യൂ പോയിൻ്റ് നിർത്തി നമുക്കവിടെ കാണാനുള്ളൊരു സൗകര്യം ചെയ്തു തന്നു. അത്യാവശ്യം നല്ല തിക്ക് ഫോറസ്റ്റാണ് കേട്ടോ. കുറേ ഭാഗത്തൊക്കെ റോഡ് പൊളിഞ്ഞടക്കുന്നത് കാരണം നമുക്ക് ആ ഒരു ട്രക്കിങ് നമുക്ക് ആ ജീപ്പിൽ തന്നെ പോയാലേ പറ്റത്തുള്ളൂ. ജീപ്പിൽ പോകുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ കംഫർട്ടബിളെന്ന് തോന്നുന്നു. കുറേ ഭാഗത്തൊക്കെ റോഡൊക്കെ പൊളിഞ്ഞ്, അതായത് കല്ലും മണ്ണൊക്കെ വന്ന് വീണിട്ട് റോഡൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട്. വേറൊരു കാര്യം നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നീലക്കുറിഞ്ഞിയുടെ ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ, പൂത്തിട്ടില്ല. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം മുമ്പാണ് ലാസ്റ്റായിട്ട് ഇവിടെ നീലക്കുറിഞ്ഞി പൂത്തേന്ന് പറയുന്നുണ്ട്. മൃഗങ്ങളെയൊന്നും നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷേ വ്യൂസൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കോളി ഫോറസ്റ്റ്. കോളി ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ആകൃതിയിലിരിക്കുകയാണ് ഫോറസ്റ്റ്. കോളിഫ്ലവർ പോലെ തന്നെ ഇരിക്കണല്ലേ, എങ്ങനെ
ബ്രൊക്കോളി ഓ പച്ച ഇങ്ങനത്തേക്കല്ല അങ്ങോട്ടേക്ക് കറക്റ്റ് ബ്രൊക്കോളി വലിയ ബ്രൊക്കോളി ഫ്ലഡ് ഇരുന്നില്ല അന്ന ടൈമില് റോഡ് ഇതായിച്ചു അതുപോലെ ഇവിടെ ഒരു ചെറിയ അരുവിയും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട് അപ്പൊ കുറച്ചുനേരം നമ്മൾ ആ അരുവിയിലെ ആ വെള്ളം നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിനകത്തൊക്കെ വെച്ചിട്ട് വരുന്ന വെള്ളം പോലെ ഉണ്ട് തണുപ്പ് അപ്പോൾ കുറച്ചേരം അരുവിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇവിടുന്ന് മുന്നോട്ടുള്ള റോഡ് മൊത്തത്തിൽ തകർന്നു കിടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ അപ്പർ ഭവാനിയും അതായത് ഈ ഒരു അരുവിയുടെ ഉത്ഭവസ്ഥാനം ഭവാനി റിവറിൻ്റെ ഉത്ഭവസ്ഥാനമൊക്കെ ഉണ്ട് അവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോകാൻ സാധിച്ചില്ല നെക്സ്റ്റ് ഇയറിൽ ഇത് റെഡിയാവുമെന്നാണ് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് ഇയറിൽ റെഡിയാവുമെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വന്ന് കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു പൈൻ ഫോറസ്റ്റ് തിരിച്ച് നമ്മളെത്തിയപ്പോഴത്തേക്ക് ഈ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂവും ലൊക്കേഷനും അവലാഞ്ചി ലേക്കിൻ്റെ അവിടെ ഇറങ്ങിപ്പോകാനുള്ള ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഊട്ടിയിലെ അവലാഞ്ചി ലേക്കിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക